ൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ഉച്ചവരെ പത്താം തീയതി ഉച്ചവരെ മൂന്നാം ഭാവത്തിലും പിന്നീട് നാലാം ഭാവത്തിലും സഞ്ചരിക്കും അപ്പോൾ ഇവർക്ക് ഏറ്റവും ഗുണമെന്ന് പറഞ്ഞാൽ മൂന്നാം ഭാവം തുടക്കം ഞായറാഴ്ചയുടെ തുടക്കം വളരെ നന്നായിരിക്കും കാരണം അവർക്ക് മനസ്സിന് കുറേ സന്തോഷമുണ്ടാകും ഊർജ്ജസ്വലമായ ഒരു അവസ്ഥ കാണുന്നുണ്ട് സഹോദരങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ ധനസഹായമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇവരോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ മനസ്സിന് ശുഷ്കാന്തി പകരുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാവുകയോ ചെയ്യും മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാരിൽ നിന്നോ അതല്ലെങ്കിൽ പുണർദം വിശാഖം പൂരുട്ടാതി നക്ഷത്രക്കാരിൽ നിന്നോ അതുമല്ലെങ്കിൽ തിരുവാതിര ചോതി ചതയ നക്ഷത്രക്കാരിൽ നിന്നോ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ലഭ്യമാവാനുള്ള സാധ്യതയുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി സൂക്ഷിക്കേണ്ടത് മകൈരം ചിത്തിര അതുപോലെ അവിട്ടം നക്ഷത്രക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ എന്നാലും സാമ്പത്തികമായിട്ട് ഈ നക്ഷത്രക്കാർ ഈ ഒൻപത് നക്ഷത്രക്കാർ താരതമ്യേന മേടക്കൂറുകാരെ സഹായിക്കുമെന്നാണ് കാണുന്നത് മറ്റു ഗുണങ്ങളും അവരിൽ നിന്നുണ്ടാകും പ്രത്യേകിച്ച് ഇവരുടെ മക്കൾക്ക് ഈ നക്ഷത്രക്കാരിൽ നിന്ന് പ്രത്യേകമായ എന്തെങ്കിലും സഹായമോ ആനുകൂല്യമോ ലഭിക്കുന്ന ഒരു വാരം കൂടിയാണിത് മാതാവിന് ദോഷമുണ്ട് തുടർന്ന് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അതുപോലെ വാഹനം സൂക്ഷിച്ച് ഓടിക്കണം കാൽപാദങ്ങളിൽ ചെറിയ തോതിലുള്ള അസുഖം അവശതമുണ്ടാകാനോ ഉള്ള ഇടയുണ്ട് അതുകൊണ്ട് യാത്രകൾക്കോ പ്രവർത്തനങ്ങൾക്കോ ചെറിയ തോതിൽ തടസ്സമുണ്ടാകാം പക്ഷേ ആഴ്ചയുടെ കൂടി ഇതെല്ലാം മാറുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് അതിന് പരിഹാരം ആഴ്ചയുടെ അന്ത്യത്തോടു കൂടി അവർക്ക് ലഭിക്കും ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ മറ്റേതെങ്കിലും തരത്തിലുള്ള കലഹമോ പ്രശ്നമോ ബന്ധുക്കളുമായോ സഹോദരന്മാരുമായോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആഴ്ചയുടെ അവസാനത്തോടു കൂടി മാറുന്നതാണ് പൊതുവേ മധ്യപ്രായത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മധ്യ സ്വഭാവത്തിൽ നിൽക്കുന്ന ഏകദേശം പകുതി ഗുണം പകുതി ദോഷം എന്ന മട്ടിൽ നിൽക്കുന്ന ഒരാഴ്ചയാണെങ്കിലും ആഴ്ചയുടെ തുടക്കത്തിലും ആഴ്ചയുടെ അവസാനത്തിലുമൊക്കെ ഇവർക്ക് താരതമ്യേന ഗുണകരമായിട്ട് കാണുന്നു സാമ്പത്തികമായിട്ട് വലിയ ദോഷമൊന്നും കാണുന്നില്ല അധിക ചെലവൊന്നും വലുതായിട്ടങ്ങനെ കാണുന്നില്ല പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരമായ സംഭവങ്ങളാണ് സഞ്ചരിക്കുന്ന വാഹനം അതിനി സ്വയം ഓടിച്ചു പോകുന്നതായാലും ശരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിലായാലും ശരി പരമാവധി ശ്രദ്ധിക്കുക മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് പത്താം തീയതി ഉച്ച വരെ നല്ലതാണ് പിന്നീട് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം പതിനാറും താരതമ്യേന ഇവർക്ക് നല്ലതാണ്